കർത്താവിൻ്റെ തിരുനാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ദൈവവചനവുമായി നിങ്ങളെ സന്ധിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തരുന്ന ഈ അവസരങ്ങൾക്കായി വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു എന്ന ആത്മമണവാളിന് വേണ്ടി ദൈവസഭ എന്ന മണവാട്ടിയെ, യോഗ്യതയുള്ള മണവാട്ടിയായി ഒരുക്കുന്ന ശുശ്രൂഷയിൽ ഞങ്ങൾക്കും ഒരു ചെറിയ പങ്ക് ദൈവം നിയമിച്ചു തന്നു എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ആ ശുശ്രൂഷ നിങ്ങൾ അനുഭവിച്ച് അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവസേനയിൽ സമർപ്പിക്കണമെന്ന് ഞങ്ങൾ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുന്നു. വിശുദ്ധീകരണം എന്ന വിഷയമാണല്ലോ നമ്മൾ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധീകരണത്തിന് ദൈവം നിയമിച്ചു തന്നിരിക്കുന്ന ഉപാധികളെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു വരികയാണ്. അതല്ല ഉപാധി ദൈവവചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമ്മളത് രണ്ടെണ്ണം കണ്ടു. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് പിന്നെ ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാമെങ്കിലും ഈ വിഷയത്തിൽ അല്പം മുമ്പോട്ട് പോകാൻ ഒരാവശ്യമുണ്ടെന്നുള്ളതുകൊണ്ട് മൂന്നാമതൊരു ഉപാധിയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ വിശുദ്ധീകരണത്തിനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു ഉപാധിയാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഇവിടെ വിശുദ്ധീകരണത്തെക്കുറിച്ച് ചില വാക്കുകളും കൂടി ഒന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് തുടരട്ടെ. വിശുദ്ധീകരണത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് തിരുവെഴുത്തിൽ നിന്നും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തേത് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, അതായത് വിശുദ്ധന്മാരായി അവരോധിക്കപ്പെടുക, വിശുദ്ധന്മാരായി ദൈവത്താൽ അംഗീകരിക്കപ്പെടുക, വിശുദ്ധന്മാരായി ദൈവത്താൽ പ്രഖ്യാപിക്കപ്പെടുക. അതാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. നമ്മളെ പഴയ പാപ ജീവിതത്തിൽ നിന്നും ലോകത്തിൻ്റെ പാപമംഗലമായ വഴികളിൽ നിന്നും വേർതിരിച്ച് വ്യത്യാസപ്പെടുത്തി നീതീകരിച്ച് കർത്താവിനായി വേർതിരിച്ച് നമ്മൾ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ അവിടുത്തെ മക്കളാക്കി അങ്ങോട്ട് സ്വീകരിക്കുന്ന ആ ദൈവപ്രവൃത്തിയാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. രണ്ടാമത്തേത് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ, അതായത് വിശുദ്ധിയിൽ വളർന്നുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസം കഴിയുന്നതോറും വിശുദ്ധി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ അനുയോജ്യമായ ഒരു മണവാട്ടിയായി ഒറ്റയടിക്കല്ല നമ്മൾ രൂപപ്പെടുന്നത്. കർത്താവിൻ്റെ ഓരോവരെയും അല്ലെങ്കിൽ നമ്മളെ മരണം വരെയും ആ പ്രൊസീജിയർ, ആ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്തേത് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ വിശുദ്ധിയുടെ പൂർണ്ണത. നമ്മൾ വിശുദ്ധന്മാരെന്ന് ആ പൂർണ്ണതയുടെ അനുഭവം പ്രാപിക്കുക. അത് കർത്താവിൻ്റെ വരവെങ്കിലാണ് ആ പൂർണ്ണതയുടെ അനുഭവം നമ്മൾ പ്രാപിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. വിശുദ്ധന്മാരായുള്ള അവരോധിക്കപ്പെടൽ, വിശുദ്ധിയിൽ വളരുക, വിശുദ്ധിയുടെ തികവ് പ്രാപിക്കുക. ഈ മൂന്ന് അവസ്ഥയെക്കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇതിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം ആദ്യത്തെ രണ്ട് അവസ്ഥയിലും ഉപാധിയായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ വിശുദ്ധന്മാരാണെന്ന് അംഗീകരിക്കുന്നതിന് യേശുവിൻ്റെ രക്തം മതിയായതാണ്. അതാണ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ, ലേഖനം യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവപുത്രനായ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടെ ശുദ്ധീകരണമാണ് നടക്കുന്നത്, പാപത്തിൽ നിന്നുള്ള വിടുതലാണ് നടക്കുന്നത്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുക, പാപ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകുകയാണ്, നമ്മുടെ പാപം പാപത്തിൽ നീക്കുപോക്കുണ്ടാകുകയാണ്. അനുഭവത്തിനായ യേശു രക്തം സകല പാപവും പോക്കി, പാപത്തിൽ നീക്കുപോക്കുണ്ടായി. യേശുവിനെ ചിന്തപ്പെട്ട രക്തം നമുക്ക് മറുവിലയായി. അതാണ് കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മളെ വില കൊടുത്ത് വാങ്ങിയെന്ന് പറയുന്നത്. ദൈവനീതി തൃപ്തിപ്പെടത്തക്കതുപോലെ, ദൈവനീതി നിവർത്തിക്കപ്പെടേണ്ടതിന്, ജീവന് പകരം ജീവനെന്നുള്ള ദൈവനീതിയുടെ വ്യവസ്ഥ
നിവർത്തിച്ചുകൊണ്ട് നമ്മുടെ ജീവന് പകരം ജീവനാധാരമായിരിക്കുന്ന അവിടുത്തെ വലിയൊരു രക്തം നമുക്ക് പകരമായി കർത്താവ് കാൽവരിൽ സമർപ്പിച്ചു, ഏൽപ്പിക്കപ്പെട്ടു. അങ്ങനെ യേശുവിൻ്റെ രക്തം നമ്മുടെ ശുദ്ധീകരണത്തിന് ഉപാധിയായി. അതേ തുടർന്ന് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിൽ, അതാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്, വിശുദ്ധീകരണത്തിൽ യേശുവിൻ്റെ രക്തം ഒരു ഉപാധിയാണ്. അപ്പോൾ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ രക്ഷയുടെ ഒന്നാം ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വിശുദ്ധന്മാരായി നമ്മളെ അംഗീകരിക്കുകയാണത്. ഈ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനാണ് രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം. ജീവകാലം മുഴുവൻ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് തേജസ്കരണം എന്ന് പറയാം, അത് രക്ഷയുടെ മൂന്നാം ഘട്ടമെന്നും പറയാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിൽ യേശുവിൻ്റെ രക്തം ഒരു ഉപാധിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 12-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ യേശുവും സ്വന്ത രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു. 13-ാം വാക്യത്തിൽ, ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയേ നാം അന്വേഷിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, യേശു സ്വന്ത രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന്, ശുദ്ധീകരിക്കുക മാത്രമല്ല വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. 1 യോഹന്നാൻ 1:7 നമ്മൾ കണ്ടു, അവനുപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് രക്തത്താലുള്ള വിശുദ്ധീകരണം? പ്രിയപ്പെട്ടവരെ, ഒന്നാമത്, നമ്മൾ പഴയതിന് മരിച്ചതുപോലെ നമ്മളെ തന്നെ എണ്ണേണ്ടത് യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്നതിനാലാണ്. യേശുവിൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളിയാകുന്നത് അവൻ്റെ രക്തത്തിന് നമ്മൾ ഉത്തരവാദികളാണെന്നുള്ള അംഗീകരണത്താലാണ്. പ്രിയപ്പെട്ടവരെ, ആ രക്തം നമുക്ക് മറുവിലയായിത്തീരുകയാണ്. അങ്ങനെ ആ യേശുവിൻ്റെ രക്തം നമുക്ക് മറുപടിയായി തീർന്നു എന്നുള്ള തിരിച്ചറിവ് ഇനി നമ്മൾ നമുക്കുള്ളവരല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മളെ നടത്തുക. ഇനി നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കിഷ്ടമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല. നമ്മൾ കർത്താവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുക. അവൻ്റെ രക്തം നമുക്ക് മറുവിലയായി തീർന്നിരിക്കുക. കർത്താവ് നമുക്ക് പകരക്കാരനായി ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ഇനി ജീവിക്കുന്നത് ഞാനല്ല. അതാണ് ഗലാത്യലേഖനം 2:20 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അടുത്ത 2-ാം ഭാഗം, ഞാൻ ഇപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്കായി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോട് മരിച്ചു, ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലാണ് ഞാൻ ഇനി ജീവിക്കുന്നത്. ഞാൻ ഇനി എൻ്റെ വകയല്ല, ഞാൻ വിശുദ്ധനാണ്. പഴയതിന് ഞാൻ വേർപെട്ടു, ലോകത്തിന് മരിച്ചു, പാപത്തിന് മരിച്ചു. പാപത്തിൽ മരിച്ചിരുന്ന ഞാൻ പാപത്തിന് മരിച്ച് ക്രിസ്തുവിന് ജീവിക്കുന്നു. ആ വേർപാട്, ആ വ്യത്യാസം, ആ മാറ്റിവയ്ക്കൽ, അതിൻ്റെ ഉപാധി യേശുവിൻ്റെ ചിന്തപ്പെട്ട രക്തമാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ വകയല്ല, മാത്രമല്ല ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതകാലം മുഴുവൻ കർത്താവിനായി സമർപ്പിക്കപ്പെട്ട നിലയിൽ ജീവിക്കുവാൻ നമുക്ക് ഉൾപ്രേരകമാവുകയാണ്.
ഞാൻ ഇന്ന് ദൈവം മുമ്പിൽ നിലനിൽക്കുന്നതും ഞാൻ നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതും എനിക്ക് പകരം ഒരുവൻ മരിച്ചു എന്ന സത്യനിമിത്തമാണ്. യേശുവിൻ്റെ മരണം എൻ്റെ മരണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിച്ച് അംഗീകരിച്ച് ആ മരണത്തോട് ഏകീഭവിച്ച് ആ രക്തത്തിൻ്റെ വിലയായി ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങപ്പെട്ടതിനാലാണ് ഞാൻ നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്, ക്രിസ്തുവിനായി മാത്രം ഏൽപ്പിക്കപ്പെട്ട സ്ഥിതിയിൽ തുടരുവാൻ എനിക്ക് ഉൾപ്രേരകമാവുകയാണ്. അങ്ങനെ വിശുദ്ധീകരണത്തിൽ നിലനിൽക്കുവാൻ, വിശുദ്ധീകരണത്തിൽ മുന്നേറുവാൻ യേശുവിൻ്റെ രക്തം ഒരു ഉപാധിയായിത്തീരുന്നു. മാത്രമല്ല, യേശുവിൻ്റെ രക്തം പാപപ്രേരണകൾ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാതിരിക്കത്തക്കതുപോലെ ആ രക്തത്താൽ നമുക്ക് വിജയം ദൈവമുമ്പിൽ അവകാശപ്പെടുവാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയുണ്ട്. ക്രിസ്തീയ ജീവിതത്തെ ഒരു പോരാട്ടത്തോട് ഉപമിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ. ക്രിസ്തീയ ജീവിത പോരാട്ടത്തിൽ പാപത്തോട് നമ്മൾ പോരിടുകയാണ്, നമ്മളെ ആകർഷിക്കുന്ന ലോകത്തോട് നമ്മൾ പോരിടുകയാണ്, ജഡത്തോട് നമ്മൾ പോരിടുകയാണ്. നമ്മളൊരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ആ യുദ്ധക്കളത്തിൽ നമ്മുടെ ശത്രുവായി ലോകം, ജഡം, പിശാചാണ് ലോകത്തിലൂടി, ലോകത്തിൻ്റെ സ്വാധീനതയിൽ നമ്മളെ അകപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. ലോകം മുഴുവൻ അവരുടെ സ്വാധീനതയിലാണ്. തങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് പോലും ചിന്തിക്കുവാൻ മനുഷ്യന് അവസരം കൊടുക്കാതെ വണ്ണം, അയ്യോ വായിച്ചാൽ ലജ്ജയും അറപ്പും തോന്നത്തക്ക പ്രവൃത്തികളിൽ വിവേകവതിയായ മനുഷ്യൻ തുടരുന്നത് കാണുമ്പോൾ അവൻ തൻ്റെ സ്വയത്തിനല്ല ഇത് ചെയ്യുന്നതെന്ന് അറിയാതെ നമ്മളങ്ങ് ചിന്തിച്ചു പോകും. അതെ, അവനെ പിശാച് വഞ്ചിച്ച് പിശാചിൻ്റെ സ്വാധീനതയിൽപ്പെട്ട ലോകത്തിൽ പാപം കൊടികുത്തി വാഴുകയാണ്. അപ്പോൾ പിശാചിനോടും ലോകത്തോടും നമ്മൾ എതിരിടുകയാണ്. ആ പിശാചിനോട് നമ്മൾ എതിരിടുമ്പോൾ യേശുവിൻ്റെ രക്തം ഏറ്റുപറയുന്നത് ആ വിജയം ലഭിക്കുവാൻ ഉപാധിയാണെന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 12-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് 12-ാമത്തെ 11-ാം വാക്യത്തിൽ അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഓ, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാലാണ് ജീവകിരീടം പ്രാപിക്കുന്നത്. ജീവനേക്കാളേറെ നാം ദൈവത്തെ സ്നേഹിക്കണം. ഈ വാക്യങ്ങളൊക്കെ ബന്ധപ്പെട്ട വാക്യങ്ങളാണ്. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല, കുഞ്ഞാടിൻ്റെ രക്തം മുഖാന്തരവും തങ്ങളെ സാക്ഷിയിലും വചനത്താലും സാത്താനെ ജയിച്ചു. പിശാച് പ്രലോഭനങ്ങളുമായി നമ്മളെ വശീകരിക്കുവാൻ, നമ്മളെ കീഴ്പ്പെടുത്തുവാൻ നമ്മളടുക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് ദൈവത്തിൻ്റെ മകനായി, മകളായി തീർന്നിരിക്കുന്ന എനിക്ക് നിൻ്റെ മേൽ ജയമുണ്ട്. നിൻ്റെ മേൽ ജയം കൊണ്ടാടിയ കാൽവറിയിൽ വെച്ച് നിന്നെ ജയിച്ച എൻ്റെ രക്ഷകനായ ജയാളിയായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ജയിക്കുന്നു എന്ന് പറയാം. കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായി നമ്മുടെ സാക്ഷിയും വചനത്താലും നമ്മളത് ഏറ്റുപറയണം. കുഞ്ഞാടിൻ്റെ രക്തം എനിക്ക് മറുവിലയായതാണെന്നുള്ളത് ഞാൻ ഏറ്റുപറയണം. അത് ഏറ്റുപറയുന്നതിനാൽ പിശാചിൻ്റെ മേൽ ജയമുണ്ടാകുവാൻ കുഞ്ഞാടിൻ്റെ രക്തം ഉപാധിയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ രക്തം ഏറ്റുപറയാം. യേശുവിൻ്റെ രക്തം ഏറ്റുപറയണം. മരണപര്യന്തം നമ്മുടെ പ്രാണനെ സ്നേഹിക്കുവാൻ നമുക്ക് അനുവാദമില്ല. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടെ നമ്മൾ എതിർത്തു നിൽക്കണം. അതാണ് നമ്മൾ എബ്രാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം. എബ്രാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ
പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നോക്കണേ, അവർ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവരോട് പറയുന്നത് ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല, അതിനാവശ്യം വന്നിട്ടില്ല. നമ്മളും ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അല്ല, അതിനൊരാവശ്യം വന്നാൽ അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകും. അതിനുള്ള സന്മനസ്സും ഒരുക്കവും സമർപ്പണവും നമ്മുടെ ഭാഗത്ത് നിർബന്ധമായും ഉണ്ടാകണം. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായി പിശാചിനെ ജയിക്കുവാൻ, ആ കുഞ്ഞാടിൻ്റെ രക്തം ഏറ്റുപറയുന്ന സാക്ഷീന വചനത്താൽ സാത്താൻ മേൽ ജയമുണ്ടാകുവാൻ ദൈവം നമുക്ക് പദവി തന്നിരിക്കുകയാണ്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് അല്പം കൂടി ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടെ ദൈവമക്കൾ തന്നെ കണക്കാക്കുന്നില്ലേ എന്ന് സംശയിക്കത്തക്കതുപോലെയുള്ള വാക്കുകളും പെരുമാറ്റങ്ങളും പ്രവൃത്തികളും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ഗൗരവബോധമില്ലാതെ യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം എന്നിങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. മാത്രമല്ല, ആരൊക്കെയോ പറഞ്ഞു പോരും എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട്ടിലെ ഉപകരണങ്ങളുടെ മേൽ, അടുക്കളയിലെ ഉപകരണങ്ങളുടെ മേൽ യേശുവിൻ്റെ രക്തം തളിക്കണം. ഞങ്ങൾ യേശുവിൻ്റെ രക്തം ഇവിടെ തളിക്കുന്നു എന്ന് പറയണം പോലും. അയ്യോ, അങ്ങനെ പറയരുത്. മാത്രമല്ല, ആളുകൾ പറയുന്നു പോലും രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന് ചുറ്റും നടന്ന് യേശുവിൻ്റെ രക്തം ഞങ്ങൾ ഇതിൻ്റെ മേൽ തളിക്കുന്നു എന്ന് പറയണമെന്ന്. ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ പാട്ട വണ്ടിയെ തളിക്കാനുള്ളതല്ല യേശുവിൻ്റെ രക്തം, നമ്മുടെ അടുക്കളയിൽ തളിക്കാനുള്ളതല്ല യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം വിലയേറിയ രക്തമാണ്. അത് നമ്മുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പിനായി ദൈവനീതി നിവർത്തിച്ചുകൊണ്ട് മറുവിലയായി നൽകപ്പെട്ടതാണ്. മാത്രമല്ല, യേശുവിൻ്റെ രക്തം നമ്മളല്ല തളിക്കുന്നത്, നമ്മളത് ഏറ്റുപറയുന്നതേ ഉള്ളൂ. യേശുവിൻ്റെ രക്തം നമ്മളല്ല കൈകാര്യം ചെയ്യുന്നത്. തിരുവെഴുത്ത് പറയുന്നത് രക്തം തളിക്കുക എന്നല്ല, രക്തത്താൽ തളിക്കപ്പെടുക എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതാണ് പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കുകയാണ്. പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ ഒന്നാമത്തെ അധ്യായം, അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച്. കണ്ടോ, പരിശുദ്ധാത്മാവിനാനുള്ള വിശുദ്ധീകരണത്തെക്കുറിച്ച് അവിടെ പിന്നെയും പരാമർശിക്കുന്നു. ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാർക്ക് എഴുതുന്നത്. കണ്ടോ, തളിക്കപ്പെടുകയാണ്. നമ്മൾ തളിക്കുകയല്ല, യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുകയാണ്. അതുതന്നെയാണ് നമ്മൾ പിന്നെയും എബ്രാലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രാലേഖനം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പോയിട്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. കണ്ടോ, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ, തളിക്കുന്നത് ദൈവമാണ്, നമ്മൾ തളിക്കപ്പെടുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാൻ നമ്മൾ ഹൃദയം തുറക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ഗ്രഹിച്ചിരിക്കണം. നമ്മളാരും വിചാരിക്കരുത് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒഴുകിയിരുന്ന ആ ഭൗതിക വസ്തുവായ ദ്രാവകമായ ആ രക്തം ചിലരൊക്കെ ചിന്തിക്കുന്നത് പോലെ മാലാഖമാർ ശേഖരിച്ച് കൊണ്ടുവന്ന് സ്വർഗത്തിൽ പ്രത്യേക നിലയിൽ അത് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണെന്നോ, ഓരോരുത്തർ രക്ഷിക്കപ്പെടുമ്പോൾ ആ രക്തത്തിൽ ഒരു ചെറിയ അംശം നമ്മുടെ ഹൃദയത്തിലോട്ട് തളിക്കുന്നെന്നോ, അങ്ങനെയൊന്നുമല്ല നമ്മൾ വിചാരിക്കേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം പാപമംഗലമായ ഭൂമിയിൽ ദൈവത്തിനു മുമ്പിൽ തികവുള്ള യാഗ രക്തമായി അവൻ്റെ ജീവൻ അർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമായി, ദൈവത്തിനു മുമ്പിൽ പൂർണ്ണതയുള്ള യാഗമായി അർപ്പിക്കപ്പെടുകയായിരുന്നു. അത് ഗോൽഗോഥായിലെ ആ മണ്ണിൽ അർപ്പിക്കപ്പെടുകയായിരുന്നു, അത് ദൈവത്തിനു മുമ്പിൽ അർപ്പിക്കപ്പെടുകയായിരുന്നു. ഗദസമനയിൽ രക്തം വിയർക്കുന്നത് മുതൽ കോടതിയിൽ നിന്ന് കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുമ്പോഴൊക്കെ, മുൾമുടി കൊണ്ട് അവൻ്റെ ചിരസ് അവരാഞ്ഞടിക്കുമ്പോൾ,
ചാട്ടവാറുകൊണ്ട് അവൻ്റെ പുറമെല്ലാം ഉഴുതു കീറുമ്പോൾ അവൻ്റെ രക്തം അവിടെ എല്ലാം പതിക്കുകയായിരുന്നു, ചിന്തുകയായിരുന്നു. ഒടുവിലൊരു പടയാളി അവൻ്റെ വിലാപ്പുറം കുത്തിത്തുളച്ച രക്തവും വെള്ളവും പുറപ്പെടുമ്പോൾ അവൻ്റെ ശരീരത്തിൽ അടിഞ്ഞു നിന്നിരുന്ന സീറം ആ അവസാനത്തുള്ള രക്തവും ആ സീറത്തോടുകൂടി ഒരുമിച്ച് ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കപ്പെടുകയായിരുന്നു. ആ അർപ്പിക്കപ്പെട്ട രക്തം തികവുള്ള യാഗമായി പരിശുദ്ധ ദൈവത്തിന് തിരുമുമ്പിൽ വിലയുള്ളതായി ഇന്ന് നിലനിൽക്കുക. ആ അർപ്പിക്കപ്പെട്ട രക്തത്തിൻ്റെ വില നമുക്ക് മറുവിലയാവുകയായിരുന്നു. നമ്മളത് ഏറ്റുപറയുകയാണ്. ഓരോരുത്തരും വേണ്ടി അവൻ്റെ രക്തം ചിന്തപ്പെട്ടു എന്നാണ് തിരുവെഴുത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം നമ്മൾ ഏറ്റുപറയുന്നു. ഏറ്റുപറയുമ്പോൾ കാലത്തികവിങ്കൽ ദൈവനീതി നിവർത്തിച്ചുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ പൂർണ്ണതയുള്ള യാഗമായി അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ പരിശുദ്ധ രക്തം, ആ യാഗത്തിൻ്റെ മൂല്യം, കാലാതീതമായ മൂല്യം, അത് നാം അവകാശപ്പെടുകയും അതുമൂലമുള്ള വീണ്ടെടുപ്പ് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നാം ഹൃദയം തുറക്കുകയും ആ രക്തം എനിക്ക് വേണ്ടി ചിന്തപ്പെട്ടു എന്നുള്ള സത്യം ഞാൻ അംഗീകരിച്ചേറ്റു പറയുമ്പോൾ ആ രക്തം ചിന്തുന്നതിന് ഞാൻ എൻ്റെ പാപനിമിത്തം കാരണക്കാരായി എന്നുള്ളത് ഞാൻ ഹൃദയപൂർവ്വം ഏറ്റുപറയുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ദൈവത്തിന് മുമ്പിൽ അംഗീകരിക്കുമ്പോൾ ആ രക്തം എന്നിൽ തളിക്കപ്പെട്ടതുപോലെ, അതെൻ്റെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടതുപോലെ ഞാൻ അംഗീകരിക്കുകയാണ്. ആ രക്തം എൻ്റെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടിരിക്കുകയാണ്. ആ രക്തം എൻ്റെ ഹൃദയത്തിലുണ്ട്, മായാത്ത മുദ്രയായി അതെന്നിലുണ്ട്. ശ്രദ്ധിക്കണേ, എൻ്റെ കയ്യിൽ ഒരുവൻ്റെ രക്തമുണ്ടെന്ന് ഒരുവൻ പറഞ്ഞാൽ അവൻ ഒരുവനെ കൊന്നുവന്നില്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു സഹോദരൻ, അവൻ ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു, പരമാർത്ഥമായി വീണ്ടും ജനിച്ച് അവനിറങ്ങി. അവൻ്റെ ജയിൽ ടൈം തീരുന്നതിന് മുമ്പ് ഒരിക്കൽ പരവളിൽ ഇറങ്ങിയപ്പോൾ ഒരു കൺവെൻഷനിൽ സാക്ഷ്യം പറയുവാനായി അവനെ വിളിച്ചു. ആ കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യ സമയം അവനല്പം വിശദമായി തന്നെ അനുതാപത്തോടും അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചും ദൈവത്തിന് മുമ്പിൽ അവൻ സാക്ഷ്യം പറഞ്ഞു. അവൻ ദൈവത്തിന് മുമ്പിൽ സാക്ഷ്യം പറഞ്ഞ് അവൻ ഇരുന്ന് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് വചനം കേൾക്കാൻ കൂടുതൽ സൗകര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയി, സദസ്സിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ അവിടെ ഇരുന്ന പിന്നിരയിലിരുന്ന പാട്ട് സംഘത്തിൽപ്പെട്ട രണ്ടു പേർ അന്യോന്യം പറയുന്നു ഞാൻ ശ്രദ്ധിച്ചു. അവൻ എത്ര വേദാന്തം പറഞ്ഞാലും രണ്ടുപേരുടെ ചോര അവൻ്റെ കയ്യിലുണ്ടല്ലോ. ശ്രദ്ധിക്കണേ, അത് കർത്താവ് അവനോട് ക്ഷമിച്ചു. എങ്കിലും രണ്ടുപേരുടെ ചോര അവൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ മരണത്തിന് അവൻ കാരണക്കാരനായി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ രക്തം എൻ്റെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ യേശുവിൻ്റെ തിരുരക്തം ചിന്തുവാൻ ഞാൻ എൻ്റെ പാപനിമിത്തം കാരണക്കാരനായി എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. അതെ, ആ രക്തം എൻ്റെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവനാണെന്ന് ഞാൻ ദൈവം മുമ്പിൽ ഏറ്റുപറയുമ്പോൾ ആ രക്തം മൂലം സാധിച്ച എൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പിൽ ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനായി ദൈവം മുമ്പിൽ സന്തോഷിക്കുകയാണ്. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ തളിക്കപ്പെട്ട ആ രക്തം എന്നെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഞാൻ അവിടെ അംഗീകരിച്ച് ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് ഓരോ സന്ദർഭത്തിലും
ലോകം പാപം പിശാച് തൻ്റെ സകല ശക്തിയുമായി പ്രലോഭിപ്പിച്ചുകൊണ്ട് എന്നോട് അടുക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വകയാണെന്നും യേശു രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നും ആ രക്തവൻ്റെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള യാഥാർത്ഥ്യത്തെ ഞാൻ സാക്ഷ്യമായി ഏറ്റുപറഞ്ഞു. യേശുവിൻ്റെ രക്തത്താൽ ഞാൻ നിന്നെ ജയിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം എന്ന് പറഞ്ഞ് ദുഷ്ടനുമേൽ ഞാൻ ജയം കൊള്ളുകയാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിച്ച് കേൾപ്പിച്ചത്. കുഞ്ഞാടിൻ്റെ രക്തം മുഖാന്തരവും തങ്ങളുടെ സാക്ഷീൻ വചനത്താലും സാത്താനെ ജയിച്ചു. സാത്താൻ്റെ മേൽ ജയമുണ്ടാകുവാൻ ദൈവം നമുക്ക് വേണ്ടി നിയമിച്ചു തന്നിരിക്കുന്ന ഉപാധികളിൽ മറ്റൊരു ഉപാധിയാണ് യേശുവിൻ്റെ ചിന്തപ്പെട്ട രക്തം. ആ രക്തം നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടിട്ടുണ്ട്. ഗൗരവബോധത്തോടുകൂടെ മാത്രമേ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പരാമർശിക്കാവൂ. നമ്മളല്ല അത് തളിക്കുന്നത്, നമ്മളാ രക്തത്താൽ തളിക്കപ്പെടുകയാണ്. അതിനായി നമ്മുടെ ഹൃദയം തുറക്കുന്നു. നമ്മുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, വിലയേറിയ പ്രാണൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, വിലയേറിയ രക്തം നമുക്ക് പകരമായി കാൽവറിയിൽ ചിന്തപ്പെട്ടു. അതിൻ്റെ നന്മ, അതുമൂലമുള്ള ജയം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് ദുഷ്ടൻ്റെ മേൽ ജയം കൊള്ളുന്നു. അതേ നമ്മുടെ വിശുദ്ധീകരണത്തിനുള്ള, വിശുദ്ധിയിൽ നിലനിൽക്കുന്നതിനും വിശുദ്ധിയിൽ വളരുന്നതിനും നിയമിക്കപ്പെട്ട ആ ഉപാധിയായ യേശുവിൻ്റെ രക്തത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ വളരെ പ്രിയമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവേ, പാപികളും ദോഷികളും പാതാളത്തിന് ആടുകളായി വിൽക്കപ്പെട്ടു പോയിരുന്നവരുമായ നിത്യനാശത്തിന് വിധിക്കപ്പെട്ടിരുന്ന ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി സ്വീകരിക്കുവാൻ, അങ്ങയ്ക്കായി വിലയ്ക്ക് വാങ്ങുവാൻ, അങ്ങയ്ക്കായി വീണ്ടെടുക്കുവാൻ അവിടുത്തെ നീതി നിവർത്തിച്ച് ഞങ്ങളുടെ മോചനം സാധ്യമാക്കുവാൻ ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി ഏൽപ്പിക്കപ്പെട്ട ഞങ്ങളുടെ പ്രാണപ്രിയനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളവിടുത്തെ വകയായി തീർന്നതോർത്ത് ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. അപ്പാ, അവരേറെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുമ്പോൾ തന്നെ അവരേറെ രക്തം ഞങ്ങളെ അങ്ങയ്ക്കായി വേർതിരിച്ച് അങ്ങയുടെ വകയാക്കി ഞങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അവിശുദ്ധിയിൽ നിലനിൽക്കുന്നതിനും അവിശുദ്ധിയിൽ വളരുന്നതിനും കർത്താവേ സഹായകരമായ ഒരു ഉപാധിയായി യേശുവിൻ്റെ രക്തം ഞങ്ങൾ ഏറ്റുപറയുന്നത് അങ്ങനെ നിയമിച്ചു വന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പാ, സാക്ഷി വചനത്താലും കുഞ്ഞാൻ്റെ രക്തഹേതുവായും സാത്താനെ ജയിക്കുവാൻ അങ്ങനെ ഞങ്ങൾക്ക് പദവി തന്നിരിക്കുന്നതിനാൽ, അവകാശം തന്നിരിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ വലിയൊരു രക്തം ഏറ്റുപറയുവാൻ, ആ രക്തത്താലുള്ള വിജയം ഏറ്റുപറയുവാൻ അങ്ങനെ ഞങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ രക്തം ഞങ്ങളുടെ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടിട്ടുണ്ടപ്പാ. ഞങ്ങളാ രക്തം ചിന്തുവാൻ കാരണക്കാരനാണ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആ രക്തത്താലുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വിജയവും ഞങ്ങളുടെ സാക്ഷിനു വചനത്താൽ അങ്ങനെ ഞങ്ങൾക്ക് നൽകുന്നത് ഓർത്ത് സ്തോത്രം. ആ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ അങ്ങയുടെ വലിയ രക്തത്തെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിൽ ഞങ്ങൾക്ക് ഉപാധിയാകുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ഞങ്ങളെ അങ്ങയുടെ വകയാക്കിയതിനാൽ സ്തോത്രം, സ്തോത്രം. വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ പിന്നെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അടിയങ്ങൾ ഈ എളിയ പ്രാർത്ഥന അങ്ങനെ ദയവായി കേൾക്കണമേ. ആമേൻ.